എന്ന നോവലിന്റെ സ്വതന്ത്ര നാടകാവിഷ്കാരം നാടകം ആരംഭിക്കുന്നു. ഹലോ ഹാ സർ, ഓർഡർ ഞാൻ കൈപ്പറ്റില്ല.
എന്റെ മകൾക്ക് ജോലി കൊടുത്താലേ ഓടും ഞാൻ സ്വീകരിക്കും എത്ര കൊല്ലമായി സാർ ജോലിക്കാരൻ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നു അതെ ഉറച്ചു നിൽക്കാൻ സാർ എന്താണ് ഈ പറയുന്നത് ഇടുക്കി ശാരീരികമായോ മാനസികമായോ യാതൊരു കുഴപ്പമില്ല സാർ ശാരീരിക സമ്മതിക്കില്ല എനിക്കറിയാം എന്താ ചെയ്തേന്ന് മകന് കഴിയാത്ത സ്ഥിതിക്ക് ആരാച്ചാരുടെ ജോലി മകളെ ഏൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് അവളൊരു പെണ്ണല്ലേ എന്താ ഒരു പെണ്ണാരാച്ചാരായാൽ ഈ ലോകത്ത് പുരുഷനെ പോലെ തന്നെ എല്ലാ ജോലികളും ചെയ്യാൻ സ്ത്രീകൾക്കും സാധിക്കും തീർച്ചയായും എന്റെ ജോലി ചാടിയേൽപ്പിക്കാൻ എനിക്ക് സമ്മതമാണ് ആരാചാരം കൊണ്ടുവരുന്നത് വലിയ ചിലവ് ചാരുദാ മല്ലികിനെ ആരാചാരാണ് ചർച്ച ക്യാമറാമാൻ സുമിത്ര ബാനർജിക്കും സജീവ് എനിക്കതിന് സാധിക്കില്ല
കാമി ഇനി നീയാണ് ഒരു ഉറുപ്പിനെ പോലും കൊല്ലാനെനിക്ക് കഴിയില്ല ചിന്തയാണോ ഒരു മനുഷ്യനെ ഇല്ല എനിക്കതിന് കഴിയില്ല ഈ കുടുംബത്തിനൊരു പാരമ്പര്യമുണ്ട് സംസ്കാരമുണ്ട് പുതുമുത്തച്ഛന്മാരായിട്ട് ഒരു പിഴവും കൂടാതെ ചെയ്യുന്ന കുലത്തൊഴില നിന്റെ ഈ ഞരമ്പിലോടുന്നതും വാടക ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ ആരാച്ചാലും ഒരു കൊലയാളി തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഒരു കൊലയാളി അയാളുടെ കണ്ണിൽ ശരിയെന്ന് തോന്നുന്ന കാര്യം സ്വയം നടപ്പിലാക്കുന്നു കോടതിക്ക് ബോധ്യപ്പെട്ട് ശരി ആരാച്ചാലോട് നടപ്പിലാക്കുന്നു രണ്ടും കൊലപാതകം തന്നെ നിന്നും ഒറ്റ വെള്ളം കൊണ്ട് പകരുത് ഇവിടെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റാതെ ഞാനൊന്ന് നോക്കട്ടെ പറയാ രവിത അവളൊരു ചെറിയ കുട്ടിയല്ലേ ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയതായിരിക്കും ചാരുവിനോട് ക്ഷമിക്കരുത് ഇത് ഇല്ല ഒരു സമ്മതമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ പിതാമഹന്മാർ ചെയ്തു വരുന്ന തൊഴിലല്ലേ
ഞാനായിട്ട് അപമാനം വരുത്തി വെക്കില്ല. ആദ്യം പ്രതിയുടെ തൂക്കത്തിനനുസരിച്ചാണ് കയറിന്റെ നീളം നിശ്ചയിക്കേണ്ടത്. അല്ലെങ്കിൽ കയറിൽ കടന്ന് പിടയ്ക്കും, നാക്ക് കടിച്ചു മുറിക്കും. അത് ആരാ ചാരുടെ കഴിവുകളാ. ചാരു കയർ എന്റെ കുഴിയിൽ ഇടണം. എന്നാലേ കഴുത്ത് ശരിക്ക് മൊടിയും. ശരിക്ക് മുടിഞ്ഞാലേ കൈകൾ പിന്നിൽ മുറുക്കി കെട്ടണം. കാലിൽ തുടർശ്രാം തെരുപ്പിക്കണം. അതിനു ശേഷം കറുത്ത തുണികൊണ്ട് മുഖം മറയ്ക്കണം. പ്രതിയുടെ കണ്ണിൽ അപ്പോൾ ഒരു പ്രതീക്ഷ അവശേഷിക്കും. അവസാന നിമിഷം വരെ അയാൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കും. ഈ നിമിഷങ്ങളെ മനസാന്നിധ്യത്തോട് കൂടി നേടാൻ എനിക്ക് പറ്റണം. അതിനുശേഷം ആ ഭയപ്പെട്ടാൽ പിന്നെ എങ്ങനെയാ മിന്നൽ വേഗത്തിൽ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയണം. എനിക്കൊരു കുഴപ്പമില്ല, കണക്കുകൾ പിഴയ്ക്കാതെ നിമിഷങ്ങൾ കണ്ടു തീർക്കാൻ എനിക്ക് കഴിയും. ജീവന്റെ അവസാന ശ്വാസവും ഞെരിച്ചില്ലാതാക്കാൻ ഈ കൈകൾക്ക് കഴിയും. അച്ഛനും സർക്കാരും പറഞ്ഞാൽ ഒന്നിനു പിറകെ ഒന്നായി എത്ര മനുഷ്യൻ ജീവനെ കഴിയും. ആരംഭിച്ചത് നാളെ പുലർച്ചയ്ക്ക് പുറപ്പെടാൻ ഉള്ളതാ. മഴ നിവർത്തി പെയ്യട്ടെ, മണ്ണും മനസ്സും കുളിർക്കട്ടെ. ഈ അമ്മയ്ക്ക് തോന്നുന്നില്ല മറ്റുള്ളവരുടെ മരണം കൊണ്ട് ഉപജീവനം കണ്ടെത്തുന്നവരുടെ വേദന ആരും മനസ്സിലാക്കാനാണ്. അച്ഛൻ കഷ്ടപ്പെട്ട് നേടുന്ന ഈ സർക്കാർ ജോലി എനിക്ക് ചെയ്തി മതിയാകും. അച്ഛൻ സങ്കടപ്പെടാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിന് നാണക്കേടില്ലാതിരിക്കാൻ, ഒരു കൊലപാതകയാകാൻ എനിക്ക് മടിയില്ല. ചരുബായ്, ഓ ചരുബായ്. സുവർണയ്ക്കും സാരുവിനും ഒരേ പ്രായ. സുവർണ പോകുന്നത് കല്യാണ മണ്ഡപത്തിലേക്ക്, എന്റെ മോള് പോകുന്നത് തൂക്കുതട്ടിലേക്ക്. നാളെ പുലർച്ചയ്ക്ക് പുറപ്പെടണം. ചാരു നിന്നെ കൊണ്ടൊന്നും കഴിയോ? കോഴി പോകുമ്പോ കോഴിയെ കൊണ്ടൊന്നും കണ്ട് പേടിച്ച് പനി പിടിച്ച പഞ്ചവർണക്കിളിയെ ഊർക്കമ്പമ്പ് കടിച്ചു കൊന്നപ്പോ പാവിട്ട് കരഞ്ഞ എന്റെ ചാരുവിനെ, എങ്ങനെ ഒരു മനുഷ്യനെ. സുവർണെ, നമ്മുടെ പ്രിയപ്പെട്ടവർ സങ്കടപ്പെടാതിരിക്കാൻ ചിലപ്പോ നമുക്ക് അവർക്ക് വേണ്ടി ചിന്തിക്കേണ്ടി വരും. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പോട്ടെ സുബർണെ, നിന്റെ രാജകുമാരനൊപ്പം രാജ്യത്തെ ആദ്യ പെണ്ണാരാചാരെ. അല്ല, നിന്റെ പള്ളിക്കുട്ടികളിൽ ചാരുവിനെ കാണാൻ വരില്ലേ? ചാരു വീട്ടിലവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ പോവാം. Thank you.
ചാരു അമ്മയുടെ അനുഗ്രഹം വേണം. പൂർവികരായി നിങ്ങളുടെ കുടുംബം ഉപയോഗിക്കുന്ന കയർ തരാം പരിശോധിച്ചു. Thank you.
Charita. Death declared. Well done. All are perfectly all right. Charita. Congratulations. ആദ്യമായി ചെയ്തതാണെന്ന് തോന്നില്ല. കയ്യടക്ക് തുടങ്ങി. ശാരദ അച്ഛനേക്കാൾ നന്നായി ചെയ്തു. മിന്നൽ വേഗത്തിൽ എല്ലാം പൂർത്തിയാക്കി. ഗുഡ്. Vishwa Hare Vinayana.